ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ISL നെ കുറിച്ചും ഐ ലീഗിനെ കുറിച്ചുമുള്ള കൂടുതൽ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ദയവായി ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം മറത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വീഡിയോയുടെ അടി കമൻറ്റ് ചെയ്യാൻ വരിക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും അതുപോലെ തന്നെ മലയാളി ആരാധകർക്കും ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ഗോകുലം കേരള FCയുടെയും അതുപോലെ ട്രാവു FCയുടെയും വമ്പൻ പോരാട്ടം ഇന്ന് 5 മണിക്ക് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. ഈ മാച്ച് കാണാൻ ഏതൊരു മലയാളികളും കാത്തിരുന്ന മത്സരം തന്നെയാണ്. കാരണം ആദ്യ കിരീടത്തിലേക്ക് ഗോകുലം കേരള FC കടക്കുമോ എന്ന് ഇന്നത്തോടെ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഓരോ മലയാളികളുടെയും സന്തോഷമാണ്. ഓരോ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തന്നെ വരും. അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഒരു കപ്പ് പോലും ഇതുവരെയായിട്ടും നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗോകുലം കേരളയോ നല്ലൊരു കളിയാണ് കാഴ്ചവെച്ചത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല കളി അടുത്ത സീസണിൽ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഗോകുലം കേരള FC ട്രാവു FCയിൽ ആര് വിജയിക്കുമെന്നും ദയവായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഒരു ഇതനുസരിച്ച് ഗോകുലം കേരള FC തന്നെ വിജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് വിജയിക്കുകയാണെങ്കിൽ ഗോകുലം കേരളയുടെ ആദ്യ കിരീടം കൂടെയാണ്. കിരീടം നേടുകയാണെങ്കിൽ ഓരോ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഇതൊരു മുതൽക്കൂട്ട് തന്നെയാകും. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് വൈകാതെ തന്നെ ടീമിലെത്തുമെന്നാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ള ജയശ്രാനേനെ വമ്പൻ ടീമുകൾ നോട്ടം ഇട്ടിരിക്കുന്നു. ATK മോഹൻ ബഗാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും അതുപോലെ തന്നെ SC ഈസ്റ്റ് ബംഗാളും ഒഡീഷ FCയുമാണ് ഈ താരത്തിനെ നോട്ടമിട്ടിരിക്കുന്നത്. ജയശ്രാനനെ പോലെയുള്ള വമ്പൻ താരത്തിനെ ടീമിലെത്തിക്കാനാണ് ഇവരുടെ ശ്രമം. ഏത് ടീമിലേക്ക് ചേക്കേറുമെന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. നിങ്ങളുടെ ഒരു അഭിപ്രായം വെച്ച് ഇന്നത്തെ മത്സരത്തിൻ്റെ വിജയി ആരാന്നും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വൈകിട്ട് 5 മണിക്ക് 24 ന്യൂസിൽ മലയാളം കമൻ്ററിയുടെ ലൈവ് ഗോകുലം കേരള FCയിൽ ഉണ്ടെന്നും കൂടെ ഞാൻ വ്യക്തമാക്കുന്നു. കാണേണ്ടവർക്ക് 24 ന്യൂസിൽ കാണാവുന്നതുമാണ്. അപ്പോൾ താങ്ക് യു.